ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം അഥവാ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പാർട്ട് വൺ ക്ലാസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയിലുള്ള ഒരു ഓർഗൺ സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം അഥവാ ദഹന വ്യവസ്ഥ. അപ്പം ധാരാളം അവയവങ്ങൾ ഒരുമിച്ച് ഒരു ധർമ്മം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ ദഹന വ്യവസ്ഥയിൽ തന്നെ ഒരുപാട് അവയവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സങ്കീർണമായ ആ ഒരു ഫോമിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസാക്കി മാറ്റുകയും നമുക്ക് ബാക്കി വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ദഹന വ്യവസ്ഥയ്ക്കുള്ളത്. ഇത് നമ്മൾ ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് ക്ലാസ് 9 SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡിലാണ്. ഓക്കെ, അപ്പം 9 സയൻസിലെ SCRT കേട്ടോ. അപ്പോൾ SCRTനെ ബേസ് ചെയ്തിട്ടുള്ള സയൻസ് ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ അവരുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ആഹാരം അന്നപദത്തിൽ എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് റെഡിയാക്കിയിട്ടുള്ളത്. സോ എന്താണ് ദഹനം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം സങ്കീർണമാണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് ആണ്. അതിലൊരുപാട് കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാവും. ഇതിന് നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് പോലെ ലഘുഘടകങ്ങൾ അഥവാ സിമ്പിൾ മോളിക്യൂളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. ഓക്കെ, അപ്പം നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ കുറേ സങ്കീർണമായിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതേതൊക്കെയാണ്? ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിനുകൾ, ജലം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പോഷക ഘടകങ്ങളാണ് ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിന് ഓരോന്നിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. ധാന്യകമാണെങ്കിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. പ്രോട്ടീൻ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച, കലകളുടെ നിർമ്മാണ ഘടകം, ഇതെല്ലാം പ്രോട്ടീനാണ്. കൊഴുപ്പും ധാന്യകത്തിനെ പോലെ തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ധാതുക്കളാണെങ്കിൽ ശരീരപ്രവർത്തനങ്ങളുടെ നിയന്ത്രണം നടത്തുന്നു. വൈറ്റമിനുകളും ശരീരപ്രവർത്തനങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ്. ജലം എതിനാണ്? ശരീരപ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത്രയൊക്കെ പോഷക ഘടകങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒരു 95% എന്താണ്? ജലമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദഹന വ്യവസ്ഥ ഒരു ഓർഗൺ സിസ്റ്റമാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം അവയവങ്ങൾ ഇൻവോൾവ് ചെയ്തിരിക്കും. അപ്പം ഏതൊക്കെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളായി വരുന്ന അവയവങ്ങൾ? ആദ്യത്തെ വായാണ്. പിന്നീട് ആ ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന കുഴൽ പോലുള്ള അന്നനാളം. പിന്നെ ഭക്ഷണത്തിന് ഈ കെമിക്കൽ റിയാക്ഷൻസ്, രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ആമാശയം. ഇനി അതിൽ നിന്നുള്ള ഈ സിമ്പിൾ മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുന്ന ചെറുകുടൽ. വെള്ളം ആഗിരണം ചെയ്യപ്പെടുന്ന വൻകുടൽ. പിന്നീട് വേസ്റ്റ് പുറത്തേക്ക് പോകുന്ന മലാശയം. വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം. ഇങ്ങനെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഇനി വായിൽ തന്നെ നമുക്ക് ദഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ സങ്കീർണ മോളിക്യൂളുകളെ അല്ലെങ്കിൽ ലഘുഘടകങ്ങളാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ പല്ലുകളാണ്. പല്ലുകൾ ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്നിങ്ങനെ 4 ഉളിപ്പല്ല് ഇൻസിസർ എന്നറിയപ്പെടുന്നു. ഇത് മെയിനായിട്ട് ഭക്ഷണങ്ങൾ കടിച്ച് മുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉളിപ്പല്ലുകളുള്ളത്. ദൻ കണയനായിട്ടുള്ള കോമ്പല്ല് കടിച്ച് കീറാനാണ്. ഉളിപ്പല്ല് കടിച്ചു മുറിക്കാനും കോമ്പല്ല് കടിച്ച് കീറാനും അതുപോലെ തന്നെ അഗ്രചർവണകം, നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള മോള, പ്രിമോളാസ് എന്ന് പറയുന്ന പല്ലുകൾ ചവച്ചരയ്ക്കുന്നതിനും ചർവണകവും അഥവാ മോളാസും ചവച്ചരയ്ക്കുന്നതിനാണ്. സോ ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഉളിപ്പല്ല് കടിച്ചു മുറിക്കുന്നതിന്, കോമ്പല്ല് കടിച്ച് കീറുന്നതിന്, ചർവണകവും അഗ്രചർവണകവും എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്ഷണം ചവച്ചരയ്ക്കാൻ. ഇനി നമ്മൾ ജനിച്ച ശേഷം ആദ്യം നമുക്ക് വരുന്ന പല്ലുകളെ പാൽപ്പല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് 20 ഉണ്ടാവും. എന്നിട്ട് ഇത് കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. നമുക്ക് 7 മുതൽ 12 വരെ പല്ലുകൾ പോകാറുണ്ട് അല്ലേ. എന്നിട്ട് പിന്നീട് വരുന്ന പല്ലുകളെയാണ് സ്ഥിരദന്തങ്ങൾ എന്ന് വിളിക്കുന്നത്. സ്ഥിരദന്തങ്ങൾ 32 ഉണ്ട്. ഇതിലാദ്യം ഒരു 28 വരും. പിന്നീട് നമ്മൾ പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 കൂടിയുണ്ട്. അവരെ നമ്മൾ വിവേകദന്തങ്ങൾ അഥവാ വിസ്ഡം ടീത്ത് എന്നാണ് വിളിക്കുന്നത്. അപ്പം 28 ആദ്യം വരുന്ന സ്ഥിരദന്തങ്ങൾ. പിന്നീട് പ്രായപൂർത്തിയായതിന് ശേഷം വരുന്ന 4 വിവേകദന്തങ്ങൾ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആഹാരങ്ങൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല്. ഇനി വായുടെ മേൽത്തട്ടുണ്ടല്ലേ, നമുക്കറിയാം വായ്ക്ക് നമ്മുടെ നാവുള്ള
കീഴ്ത്തട്ടും ഒരു മേൽത്തട്ടും ഉണ്ട്. ആ മേൽത്തട്ട പാലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ പല്ലുകളെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഹനുക്കളിലെ കുഴിയിലാണ്. മോണയ്ക്കകത്ത് ധാരാളം കുഴികളുണ്ട്, അതിൽ ഉറപ്പിച്ചു വെച്ചതാണ് പല്ലുകൾ. ഇനി മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിൻ്റെ ഭാഗം ദന്തമകുടം അഥവാ ക്രൗൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പുറത്ത് നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ കാണുന്ന പല്ലുകൾ എന്നാണ് ദന്തമകുടം അഥവാ ക്രൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ മോണയ്ക്ക് അകത്ത് പല്ലുണ്ടല്ലോ, പല്ലിൻ്റെ റൂട്ട് ഉണ്ട് അല്ലേ, അതിനെ നമ്മൾ ദന്തമൂലം എന്നാണ് വിളിക്കുക കേട്ടോ. ഇനി പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഡെൻറ്റൈൻ ആണ്. അപ്പോൾ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെൻറ്റൈൻ ആണ് കേട്ടോ. ഡെൻറ്റൈൻ എന്ന് പറഞ്ഞ പദാർത്ഥം കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഡെൻറ്റൈനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥം ഇനാമലാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് ഇനാമൽ. ഇനി ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള മൂലകം ഫ്ലൂറിൻ ആണ്. ഇനി ഡെൻറ്റൈൻ്റെ ഉൾഭാഗം പൾപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പല്ല് കവർ ചെയ്തിരിക്കുന്ന, ദന്തമകുടം കവർ ചെയ്തിരിക്കുന്നത് ഡെൻറ്റൈൻ കൊണ്ടാണ്. അതിനെ കവർ ചെയ്തിട്ട് ഇനാമലുണ്ട്. ഈ ഡെൻറ്റൈൻ്റെ അകത്തായിട്ട് പൾപ്പ് കാണപ്പെടുന്നു. ഇനി ക്യാവിറ്റി രക്തകോളുകളും നാഡികളും കാണപ്പെടുന്നത് പൾപ്പിൻ്റെ ക്യാവിറ്റിക്കകത്താണ്. കണ്ടോ, ഇതാണ് ഒരു പല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും പുറമെ ഇനാമൽ, പിന്നീട് ഡെൻറ്റൈൻ, അതിനുള്ളിലായിട്ട് പൾപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ. ഇനി അതിൻ്റെ റൂട്ട് ഉറപ്പിച്ചിരിക്കുന്നത് സിമെൻറ്റം കൊണ്ടാണ്. അപ്പം മോണയിൽ ഈ കുഴി ഉണ്ടല്ലോ, അതിലെ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് ഈ സിമെൻറ്റം എന്ന് പറയുന്നത് കേട്ടോ. പുറത്ത് കാണുന്ന പല്ല് ദന്തമകുടമാണ്, പിന്നീട് ദന്തഗളം, ഏറ്റവും ഉള്ളിലായിട്ട് ദന്തമൂലം. ഇതാണ് ഒരു പല്ലിൻ്റെ ഘടന. ഇനി നമ്മുടെ വായ്ക്കകത്ത് തന്നെ ഉമിനീർ ഗ്രന്ഥികളുണ്ട്. അപ്പം ആദ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ രാസപ്രവർത്തനം ആരംഭിക്കുന്നത് ഈ ഉമിനീർ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഉമിനീരിൽ മെയിനായിട്ട് ശ്ലേഷ്മവും ചില രാസാഗ്നികളുമുണ്ട്. ആ രാസാഗ്നികളുടെ പേരാണ് സലൈവറി അമിലേസും അല്ലെങ്കിൽ ടൈലിൻ എന്നറിയപ്പെടാറുണ്ട്, ലൈസോസെയും. ഈ ശ്ലേഷ്മം ആക്ച്വലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിനെ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കുകയും സലൈവറി അമിലേസ് അതിൽ രാസപ്രവർത്തനങ്ങൾ നടത്തുകയും ലൈസോസോം ഭക്ഷണത്തിൽ എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് നമ്മുടെ വായിലുള്ളത്. പാരോട്ടിഡ്, സബ്മാക്സിലറി ആൻഡ് സബ്ലിംഗ്വൽ. ഓക്കെ, അപ്പം പാരോട്ടിഡ്, സബ്മാക്സിലറി ആൻഡ് സബ്ലിംഗ്വൽ എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള ഉമിനീർ ജോഡി ഗ്രന്ഥികളാണ് നമ്മുടെ വായിലുള്ളത്. ഇതിൽ ഭക്ഷണത്തിന് വിഴുങ്ങാൻ പാകത്തിൽ ഒരു വഴുവഴുപ്പുള്ള ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് ശ്ലേഷ്മമാണ്. ഇനി ഭക്ഷണത്തിലൂടെ ഏതെങ്കിലും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ലൈസോസീം എന്ന് പറയുന്ന രാസാഗ്നി അതിനെ നശിപ്പിക്കുന്നു. ഇനി ഇതിൽ തന്നെ സലൈവറി അമിലേസ് എന്ന് പറയുന്ന ഒരു രാസാഗ്നി ഉണ്ട് ഉമിനീരിൽ. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തെ മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ചോറ്, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളിലൊക്കെയാണ് ധാരാളമായിട്ട് അന്നജം കാണുന്നത്. അതിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് സലൈവറി അമിലേസ് ആണ്. അടുത്തത് ആഹാരം ഇനി വായിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് എങ്ങനെയാണ് അന്നനാളത്തിലേക്ക് എത്തുന്നത്? ഓക്കെ, അപ്പം ആദ്യം നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. നമ്മുടെ വായയുടെ അകത്തുള്ള ഒരു കുഞ്ഞു നാക്കാണ് ഈ അണ്ണാക്ക് എന്ന് പറയുന്നത് അല്ലേ. അത് അമർത്തി ഉരുളകളാക്കുന്നു. അതിനുശേഷം നമ്മുടെ ചെറുനാക്ക് എന്ത് ചെയ്യുന്നു? ആ ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ഈ ഭാഗം അടയ്ക്കുന്നു. ഓക്കെ, അടുത്തത് നമ്മുടെ ഭക്ഷണം ശ്വാസനാളത്തേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നീട് നാക്കിൻ്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമപിധാനത്തിലൂടെ മുകളിലൂടെ അന്നദാനത്തിലേക്ക് കടത്തിവിടുന്നു. അപ്പം നാക്കിൻ്റെ പിൻഭാഗത്ത് ഉള്ള പിൻഭാഗം എന്ത് ചെയ്യുന്നു? ഭക്ഷണത്തെ ക്ലോമപിധാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുകയാണ്. പിന്നീട് ക്ലോമപിധാനമാണ് കാണപ്പെടുന്നത്. അത് ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ഈ ഭാഗം കൊണ്ട് അടയ്ക്കപ്പെടുന്നു. ഓക്കെ, അപ്പം ഇതാണ് പിന്നീട് ആ ഭക്ഷണത്തിൻ്റെ സഞ്ചാരപാത. ഇനി ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്? സലൈവറി അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കുകയാണ് അല്ലേ. അപ്പോൾ അത് ഏത് ഭക്ഷ്യഘടകത്തിലാണ്? അന്നജത്തിലാണ്. ഇനി ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. ദഹനത്തിൻ്റെ അന്തിമ ഉൽപ്പന്നങ്ങൾ, അതായത് വായിൽ വെച്ചിട്ടുള്ള ദഹനം കഴിഞ്ഞാൽ ഗ്ലൂക്കോസ്, ജീവകങ്ങൾ, ധാതുക്കൾ, ജലം, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയാണ് ഉണ്ടാവുന്നത്. ഇനി വായുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിത ഭാഗമാണ് ഗ്രസനി അഥവാ ഫാരിങ്സ്. ഇത് ശ്വാസനാളത്തിലേക്ക് ഭക്ഷണത്തിനെ എത്തുന്നതിന് തടയുന്നത്. അന്നനാളം ആരംഭിക്കുന്നതും ഗ്രസനിയിൽ നിന്നാണ്. നാസാഗഹ്വരത്തിലേക്ക് ആഹാരം കടക്കാതെ സൂക്ഷിക്കുന്ന ഭാഗമാണ് ഉണ്ണാക്ക് കേട്ടോ.
ഉബുല എന്നാണ് അത് അറിയപ്പെടുന്നത്. ഗ്രസനീയ ആമാശയവുമായി ബന്ധിപ്പിക്കുന്നത് അന്നനാളമാണ്. അന്നനാളത്തെ ഇംഗ്ലീഷിൽ ഈസോഫാഗസ് എന്നാണ് പറയുന്നത്. ഇനി അന്നനാളത്തിലെ പെരിസ്റ്റാൾസിസ്, അതായത് ഭക്ഷണം ഈ ഒരു കുഴലിലൂടെ പോകുന്നത് ഒരു ഉരുള ഉരുള അല്ലെങ്കിൽ തരംഗ രൂപത്തിലാണ്. ആ ഒരു ചലനത്തെ നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കും. നിങ്ങൾ ഈ ചിത്രം കാണുമ്പോൾ അറിയാം, കണ്ടോ, റൗണ്ട് ബോൾസ് പോലെയാണ് ഇങ്ങനെ പോകുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ്. അതിനുശേഷം അന്നനാളത്തിൽ നിന്ന് നേരെ ഭക്ഷണം എത്തുന്നത് നമ്മുടെ ആമാശയത്തിലാണ്. അപ്പം ആമാശയത്തിലും ഈ പെരിസ്റ്റാൾസിസ് വഴി ഭക്ഷണം എത്തുന്നു. ഇനി ഉദരാശയത്തിന് ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന പേശിനിർമ്മിതമായ അവയവമാണ് നമ്മുടെ ആമാശയം എന്ന് പറയുന്നത്. ആമാശയത്തിൽ വെച്ച് ദഹനം ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ എടുത്തിട്ടാണ് ആ ഒരു ദഹന പ്രക്രിയ പൂർത്തിയാവുന്നത്. കണ്ടോ, ആമാശയത്തിൽ വിവിധ തരത്തിലുള്ള എൻസൈമുകൾ അഥവാ രാസാഗ്നികളുണ്ട്. പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലിപ്പീസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ തന്നെ ശ്ലേഷ്മം. ഇതിലെ പെപ്സിൻ എൻസൈം പ്രോട്ടീനുകളെ പെപ്റ്റോണുകളാക്കിയിട്ടാണ് മാറ്റുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടല്ലോ, അതിനെ പെപ്റ്റോൺ എന്ന് പറയുന്ന സിമ്പിൾ മോളിക്യൂളാക്കി മാറ്റുന്നു. ഗ്യാസ്ട്രിക് ലിപ്പേസ് കൊഴുപ്പിനെയാണ് ഭാഗ്യമായി ദഹിപ്പിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദഹനപ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു അസിഡിക് pH അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ശ്ലേഷ്മം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആമാശയ ഭിത്തികളെ ഈ രാസപ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നു. ആമാശയത്തിലെ എന്നിട്ട് ഒരു 4-5 മണിക്കൂർ ഈ ഒരു ദഹനം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണമായിട്ട് മാറുന്നു. അതിനെ നമ്മൾ കൈം എന്നാണ് വിളിക്കുന്നത്. കൈമിൻ്റെ pH മൂല്യം ഹൈലി അസിഡിക്കാണ്, 2 ആണ് കേട്ടോ. ഇനി ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ്, ദഹന രസമാണ് ആമാശയ രസം. ആമാശയ രസത്തിൽ മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പെപ്സിനും റെനിനുമാണ് അതിലുള്ള രാസാഗ്നികൾ. മാംസത്തെ പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈമാണ് ഈ പെപ്സിൻ എന്ന് പറയുന്നത്. ഇനി ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പദാർത്ഥങ്ങളാണ് എൻസൈമുകൾ. അവരെയാണ് നമ്മൾ രാസാഗ്നികൾ എന്ന് മലയാളത്തിൽ പറയുന്നത്. രാസാഗ്നികളുടെ പ്രവർത്തനത്തിന് അനുകൂലമായ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമ്മുടെ നോർമൽ ബോഡി ഹീറ്റാണ്, 37 ഡിഗ്രി സെൽഷ്യസ്. ഇനി പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം, പ്രോട്ടീനുകൾ ഉണ്ടാവുമല്ലോ, അതാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. പാലിന് മാംസ്യമായ കേസരി ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് റെനിൻ. നമ്മൾ നേരത്തെ ആമാശയരസത്തിൽ പെപ്സിനും റെനിനും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. പെപ്സിൻ പ്രോട്ടീനെ ദഹിപ്പിക്കുന്നു അല്ലെങ്കിൽ മാംസ്യത്തെ ദഹിപ്പിക്കുന്നു. ആ പെപ്സിന് ദഹിപ്പിക്കാൻ കഴിയാത്ത മാംസ്യമാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് റെനിൻ അല്ലേ, അത് പാലിൻ്റെ മാംസ്യം, പാലിലുള്ള പ്രോട്ടീനായിട്ടുള്ള കേസരി ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റെനിൻ എന്ന് പറയുന്നത്. ആമാശയത്തിലെ അമ്ലം അല്ലെങ്കിൽ അസിഡിക് ക്യാരക്ടറുള്ള സാധനമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ആമാശയത്തിലെ ദഹനപ്രക്രിയയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആ ഒരു രീതിയിൽ അസിഡിക് pH നിയന്ത്രിക്കുന്നതും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ല ഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആസിഡ് രൂപത്തിലുള്ള ഭക്ഷണത്തെ ആൽക്കലി pH ആക്കി മാറ്റുന്നത് പിത്തരസമാണ്. പിത്തരസത്തിലുള്ള വർണ്ണകങ്ങൾ അഥവാ കളറിംഗ് പിഗ്മെൻ്റ് ആണ് ബിലിറുബിനും ബിലിവിർഡിനും, രണ്ടും യെല്ലോ കളേർഡാണ് കേട്ടോ. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന ദഹനരസവും പിത്തരസം തന്നെയാണ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന പ്രക്രിയ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ നമ്മുടെ ആമാശയത്തിലെ രസത്തിന് പറ്റില്ല, അത് പിത്തരസമാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് എമൽസിഫിക്കേഷൻ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദഹന വ്യവസ്ഥയുടെ 1 ക്ലാസ്സാണ് പരിചയപ്പെട്ടത്. അപ്പം ഇതിൻ്റെ 2nd പാർട്ടും കൂടി ഉണ്ട്. അപ്പം ആ ക്ലാസ്സും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. താങ്ക് യു.